വാക്സിൻ സൗജന്യമായി നൽകുന്നു പറഞ്ഞത് പ്രതിപക്ഷം ഇതാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. അത് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് കോവിഡിനെതിരായ ചികിത്സ മുഴുവൻ സൗജന്യമായിട്ടുള്ളത്. തുടക്കം മുതൽ സൗജന്യമാണ്. അങ്ങനെ സൗജന്യമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഒരു ചെറിയ പൈസയുടെ കുത്തിവെപ്പ് ആ പൈസ ഇങ്ങ് പോരട്ടെ എന്ന് സംസ്ഥാനം വെക്കുമോ? ഞാനന്ന് 6 മണി സമയമായി. അപ്പോൾ 6 മണിയാകുമ്പോൾ നമ്മുടെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ പ്രശ്നമായി. അപ്പോൾ കൂടുതൽ വിശദമായി പറയാൻ നേരമില്ല എന്നുള്ളത് അന്നേരമാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ തുടർച്ചയായി ഇതേവരെ സൗജന്യ ചികിത്സയാണ് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് പ്രതിരോധ നടപടിയും. അതിന് ഒരു കാശും ഇവിടെ ഈടാക്കില്ല എന്നാണ് പറഞ്ഞത്. അതിലൊരു പെരുമാറ്റച്ചട്ട ലംഘനവും ഇല്ല. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണത്. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഒരു പെരുമാറ്റച്ചട്ടവും ഞാൻ ലംഘിച്ചിട്ടില്ല. എല്ലാ പ്രതിരോധ ശക്തികളും ഒന്നിച്ച് ഏകോപിച്ച് ഞങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയും അതിനാവശ്യമായ എല്ലാ ഒത്താശകളും കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പ്. അവർക്കുണ്ടായ പ്രതീക്ഷ ഇതൊക്കെ കൊണ്ട് ഞങ്ങളെ ഒന്ന് ചെറിയ തോതിൽ ക്ഷീണിപ്പിക്കാമെന്നും ഒന്നുലക്കാമെന്നുമായിരുന്നു. പക്ഷേ 16-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകും ആരാണ് ഒലഞ്ഞത്, ആരാണ് ക്ഷീണിച്ചത് എന്ന്. ഇവിടെ ഐതിഹാസികമായ വിജയമായിരിക്കും LDF നേടാൻ പോകുന്നത്. അതോടെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് കടക്കാം. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഈ ഘട്ടത്തിൽ ഇതേവരെ വോട്ട് ചെയ്തവർ വലിയ തോതിലുള്ള പിന്തുണയാണ് LDFന് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയില്ല എന്ന് കണക്കാക്കിയ ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. അതുപോലും ഞങ്ങളതായി മാറാൻ പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ ജില്ലകളുടെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അത് എല്ലാ കാലത്തും എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, LDFൻ്റെ ഐതിഹാസിക വിജയം ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും ജനങ്ങൾ കള്ളങ്ങളോടും നുണകളോടും എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായിരിക്കും ഇത്. അല്ല, അതിന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അത് തീർച്ചയായും അതാണ് ജനങ്ങൾ ഇത്രയധികം പ്രകോപിതരായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഞങ്ങളതല്ലാത്ത ആളുകളടക്കം ഈ ഗവൺമെന്റിനെതിരെ ഇങ്ങനെയെല്ലാം വിളിച്ചു പറയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മരോഷത്തോടെയാണ് അവർ വോട്ട് ചെയ്യാൻ വരുന്നത്. അതാണ് ഞങ്ങളുടെ അനുഭവം. അത് ഏതെങ്കിലും ഘട്ടത്തിൽ പറയാതിരുന്നിട്ടുണ്ടോ? അതെല്ലാം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഈ വെൽഫെയർ ബന്ധ എന്ത് തരത്തിൽ UDFന് തിരിച്ചടി ഉണ്ടാക്കും? UDFന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, ലീഗിന്റെ അടിത്തറ തകരും. ഇതോടെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നാം കാണേണ്ടത് മുസ്ലിം ബഹുജനങ്ങൾ, അവർ ആ മുസ്ലിം ബഹുജനങ്ങളുടെ പ്രഖ്യാപിതമായ സംഘടനകൾ എല്ലാം ദീർഘകാലമായി തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. 4 വോട്ടിന് വേണ്ടി അവരുമായി കൂട്ടുകൂടുന്ന അല്പത്വമാണ് ലീഗും കോൺഗ്രസും കാണിച്ചത്. അതിൽ വലിയ രോഷത്തോടെയാണ് മുസ്ലിം ബഹുജനങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ലീഗിൻ്റെ അടിത്തറ, ലീഗിൻ്റെ ഏറ്റവും കരുത്ത് ആയിട്ടുള്ള സംഘടനയുടെ നേതാക്കളടക്കം അതിനെതിരെ പ്രതികരിച്ചത് നമ്മുടെ നാട് കണ്ടതാണ്. ജനങ്ങളെ